ഹായ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് വിവരങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പല വിദ്യാർത്ഥികൾക്കും അറിയേണ്ട ഒരു കാര്യമായിരുന്നു നമ്മൾ 3rd-4th semester എക്സാമുകളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഒന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 4th semester സപ്ലിമെൻ്ററി എക്സാമുകൾ, സ്പെഷ്യൽ കോവിഡ് എക്സാമുകൾ, അതെന്തായാലും 10th നടക്കില്ലെന്ന് ഏറെക്കുറെ ഉറപ്പായി. ഞാൻ ഈ ഒരു ഉറപ്പായി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചില ആളുകൾ നമ്മളെന്താ ഉറപ്പിച്ച് പറയുന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കൺഫേം ചെയ്യണം. അതായത് നമ്മൾ ഈ കറക്റ്റായിട്ട് അന്ന് മാറ്റി തന്നെ അങ്ങോട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വരികയാണെങ്കിൽ എനിക്കതിലെ കേസ് കൊടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഉറപ്പായെന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഉറപ്പായി തന്നെയാണ്. 10th എന്തായാലും നടക്കില്ല. അത് ഏറെക്കുറെ 20th നടക്കുക. 20th ഈ ഒരു 4th semester എക്സാം നടക്കുക എന്നുള്ളതാണ്. അപ്പം ആ ഒരു 3rd semester എക്സാം അതിൽ നിന്നും നീളാനുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഉറപ്പ് തന്നെയാണ്. ദെൻ ഈ 10th നടക്കുന്ന നടത്തേണ്ടിയിരുന്ന എക്സാം 20th ഏറെക്കുറെ നടക്കുക എന്ന് പറഞ്ഞു. അതിൻ്റെ ടൈം ടേബിൾ ഒരു 2-3 ദിവസത്തിനകം വരും എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഫോർമേഷൻ, നമ്മുടെ 3rd semester PGയുടെ വാല്യുവേഷൻ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു 2 weeks മാക്സിമം, PGയൊക്കെ അത്രയാണ്, വാല്യുവേഷൻ കഴിഞ്ഞ് ഒരു 2-3 weeks ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, 3rd semester റിസൾട്ട് പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ 4th semester വാല്യുവേഷനും കാര്യങ്ങളൊക്കെ ഈ ഇത് കഴിഞ്ഞാൽ തന്നെ, ഈ 3rd വാല്യുവേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങുകയും അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും പെട്ടെന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. റെഗുലർ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് ഈ PGയുടെ കേസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ മറ്റൊന്ന്, 1st semester റിസൾട്ടാണ് ഇനി അങ്ങോട്ട് കൂടുതലായിട്ട് വരാനുള്ളൊരു ചാൻസ് എന്ന് പറഞ്ഞത് ഡിഗ്രി. അത് ഏതായാലും നമുക്കൊന്ന് കൺഫേം വരുത്തിയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയാം. മറ്റു നല്ല വിഷയങ്ങളുമായി നമുക്ക് കൊണ്ട് കാണാം. താങ്ക് യു.